കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃദിന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല പ്രഭാതം സ്വർഗീയ ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. ഈ പ്രഭാതത്തിലും നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ പുത്ര മുഖാന്തരം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ ബഹുത്വപ്പെടുത്താം. സ്വർഗീയ പിതാവ്, സകല അനുഗ്രഹങ്ങളാലും നിറച്ച് ഇന്ന് വരെ നമ്മെ നിലനിർത്തിയ ദൈവത്തിൻ്റെ വൻകരുണ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ആ പാദപീഠത്തിൽ വീണ് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. അതിന് നമുക്ക് ഉതകുന്ന അനുഗ്രഹീതമായ ചിന്തകൾ ഇന്നും കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സ്റ്റീഫൻ പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാം നൂറ്റാണ്ടിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ക്രിസ്തു സഭയ്ക്കുണ്ടായ അനുഭവങ്ങളെ ദ റോബ് അങ്കി എന്ന പേരിൽ ലോയിഡ് സി ഡഗ്ലാസ് രചിച്ച നോവൽ ലോകപ്രസിദ്ധമാണ്. അതേ പേരിൽ തന്നെ ഹെൻറി കോസ്റ്റർ 1953 ഈ നോവലിനെ അടിസ്ഥാനമാക്കി ഒരു ഫിലിം നിർമ്മിച്ചു. അതിലെ ഒരു രംഗം വളരെ ശ്രദ്ധേയമാണ്. അധികാര ഗർവമുള്ള ഒരു സൈനിക മേധാവിയാണ് മാർസലസ്. രണ്ടു കാലുകളും തളർന്ന് ഒരു വീൽചെയറിൽ ഇരിക്കുന്ന ഒരു വനിതയെ അയാൾ കാണുന്നു. തൻ്റെ ശാരീരിക പരിമിതികളെ അല്പം പോലും വകവയ്ക്കാതെ ഉല്ലാസവും ഉന്മേഷവും നിറഞ്ഞവളായി തൻ്റെ കരങ്ങളിലെ തമ്പുരു വിദഗ്ധമായി നീട്ടി ദൈവത്തിൻ്റെ നന്മകൾക്കും കൃപകൾക്കുമായി പാടിപ്പുകഴ്ത്തുന്നത് കാണാനിടയായി. മാർസലസ് അവളുടെ ഹൃദയോല്ലാസത്തിൻ്റെ രഹസ്യം അന്വേഷിച്ചു. അവൾ പറഞ്ഞു, 15 വയസ്സിൽ പോളിയോ ബാധിച്ച് കാലുകൾ രണ്ടും തളർന്നുപോയി. അതൊരാഘാതമായി. ഈ ലോകസുഖങ്ങളൊക്കെ ക്ഷണികങ്ങളാണെന്ന് കണ്ടു അവയൊക്കെ ത്യജിച്ചു. അതോടെ ക്രിസ്തുവിനെ അറിഞ്ഞു വീണ്ടും ജനിച്ചു. പരിവർത്തനമുള്ളവളായി. അത്ഭുത പരിവർത്തനമുണ്ടായി. വീണ്ടും ജനനത്താൽ പരിവർത്തനം നേടിയ കർത്തൃദിന ശ്രദ്ധിക്കുന്ന ചിന്ത ശ്രദ്ധിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ വചന വായനാ ഭാഗം 1 പത്രോസ് 2:10. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. കർത്തൃദിന ചിന്താവിഷയം മുന്നറിയപ്പെട്ടവൻ. 1 പത്രോസ് 1:20. കാലത്തിൻ്റെ അനന്ത വിസ്തൃതിയെ തരണം ചെയ്ത് പുറകോട്ടു പോയി ലോകത്തെ അതിൻ്റെ ശൈശവ ദശയിൽ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ആധുനിക വ്യവസായ ശാലകളിൽ ലോഹങ്ങൾ ഉരുക്കിയെടുക്കുന്ന ഭീമങ്ങളായ ചൂളകളുടെ അഥവാ ഇരുമ്പുലകളുടെ അന്തർഭാഗത്തെപ്പോലെയോ അഗ്നിപർവ്വതത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വാന്തം തണുത്ത് കട്ടപിടിക്കുന്നതിന് മുമ്പ് പോലെയോ ഉള്ള ഒരു കാഴ്ചയായിരിക്കും നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുക. എന്തുകൊണ്ടെന്നാൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും തപ്ത ബാഷ്പരൂപമായി ലോഹങ്ങളുടെയും മറ്റനേകം ധാതുക്കളുടെയും ബാഷ്പങ്ങളുമായി കൂടിക്കലർന്ന് അന്തരീക്ഷത്തിൽ ലയിച്ചിരിക്കും. അതിനിടയിൽ മഹാസമുദ്രങ്ങളും അഗ്നിമയങ്ങളായ മേഘപടലങ്ങളാൽ ആവൃതമായ ആകാശത്തിലൂടെ സൂര്യചന്ദ്രന്മാർ ഭയങ്കരമായ തീക്കച്ചടിക്കുന്നത് പോലെ പാഞ്ഞു പോകുന്നതും കാണാമല്ലോ. ദൈവത്തിൻ്റെ സർവജ്ഞാനം, സർവവ്യാപിത്വം, സർവശക്തി, ഉദ്ദേശങ്ങളുടെ മഹത്വം എന്നിവയെല്ലാം ദൈവത്തെ ആരാധിക്കുവാനുള്ള കാരണങ്ങളാണ്. എൻ്റെ ഭൂതവും ഭാവിയും
ദൂരത്തു നിന്ന് അറിയുന്നവൻ. ഈ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിന് മുമ്പിൽ നമ്മുടെ ജ്ഞാനം എന്തുള്ളൂ? ദൈവം എവിടെയുമുണ്ട്, സ്വർഗത്തിലും പാതാളത്തിലും, കിഴക്കും പടിഞ്ഞാറും അവനുണ്ട്. ഇരുട്ടും വെളിച്ചവും ദൈവത്തിനൊന്നുപോലെയാണ്. ഹാഗാർ പറഞ്ഞതുപോലെ നീ എന്നെ കാണുന്നു. എന്തിനാണ് ദൈവം എന്നെ നിർമ്മിച്ചത്? വെറുതെ അങ്ങ് മെടഞ്ഞതാണോ? ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശരീര സൃഷ്ടി മാത്രമല്ല, ദേഹിയും ആത്മാവും കൂടെ ദൈവം നിക്ഷേപിച്ചു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്നും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുമെന്നും സത്യവേദത്തിൽ കാണാം. മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവനിൽ ജീവശ്വാസമൂതി എന്ന് കാണുന്നതിനാലും മനുഷ്യൻ കേവലം ശരീരം മാത്രമുള്ളവനല്ല. പിന്നെയോ, ദൃശ്യഘടകമായ ശരീരം അതിശയകരമായും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബോധ്യത്തോടെ വേണം സർവശക്തനെ ആരാധിക്കേണ്ടത്. ആരാധിക്കുന്നവർ ചില വിഷയങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് നോക്കാം. തലച്ചോറ് ഏറ്റവും സങ്കീർണമായ ചെറിയ ഒരു ലോകമാണ്. കേവലം 1.5 kg മാത്രം ഭാരം. എന്നാൽ 10,000 crore നാഡീ കോശങ്ങളുള്ളതും ഓരോന്നിനും ഇതര കോശങ്ങളുമായി 25,000 അന്തർബന്ധങ്ങൾ ഉള്ളതുമാണ്. ലോകത്തിലെ എല്ലാ അതിശയങ്ങളിലും ഏറ്റവും അത്ഭുതാവഹവും ഗഹനവുമായത് മനുഷ്യ മസ്തിഷ്കമാണ്. വൈദ്യ വിശാരദന്മാരത് വിച്ഛേദിച്ചു, മനഃശാസ്ത്രജ്ഞന്മാരത് അപഗ്രഥിച്ച് പഠിച്ചു. എന്നാലും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ആർക്കും ശരിയായി അറിഞ്ഞുകൂടാ. എങ്കിലും വിദഗ്ധന്മാർ പറയുന്നത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ കഴിവിന്റെ 0.2% കൂടുതൽ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. ലോകത്തിലെ മുഴുവൻ റേഡിയോ ടെലിവിഷൻ സ്റ്റേഷനുകളിലെയും ടവർ ലൈനുകളിലെയും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്കും സംവിധാനങ്ങളെക്കാൾ കൂടുതലാണ് ഒരു മനുഷ്യ മസ്തിഷ്കത്തിലുള്ളതെന്ന് പറയപ്പെടുന്നു. നമ്മെ അമ്പരപ്പിക്കുന്ന വേറൊരു കാര്യമെന്നും ശ്രദ്ധിക്കുക. മസ്തിഷ്കത്തിന് സമാനമായ ഇലക്ട്രോണിക് സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ MBR സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള കെട്ടിടം വേണ്ടിവരുമത് സ്ഥാപിക്കുവാൻ. അത് പ്രവർത്തിക്കണമെങ്കിൽ വയാഗ്ര ജലപാതം ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ശക്തിയും വേണം. ഈ ഭീകരരൂപി പൂർത്തിയാകാൻ പൂർത്തി ആയിക്കഴിഞ്ഞാൽ അതിനെ തണുപ്പിക്കാൻ വയാഗ്രയിലെ മുഴുവൻ ജലവും വേണ്ടി വരും. എന്ത് കൊടുത്താലാണ് അതിന്റെ വയറു നിറയ്ക്കാമെന്ന് പറയാൻ സാധ്യമല്ല. മനുഷ്യ ശിരസ്സുപോലെ ചെറിയ ഒരു സ്ഥലത്ത് ഇത്ര വമ്പിച്ച ഒരു സംവിധാനം ക്രമപ്പെടുത്താൻ ദൈവത്തിനെ കഴിയൂ എന്ന് ഡോക്ടർ ഇർവിൻ എ മൂൾ പറയുന്നു. നോക്കൂ, ഇങ്ങനെ സർവജ്ഞാനിയായവനെ ആരാധിക്കുവാൻ ഈ എളിയവരായ നമ്മെ തിരഞ്ഞെടുത്തത് എത്ര അത്ഭുതമാണ് അല്ലേ? നമ്മുടെ വീണ്ടെടുപ്പ്, അവരുടെ രക്തം, ഭക്തന്മാരുടെ മരണം, ദൈവത്തിന്റെ വിചാരങ്ങൾ ആദിയായവയെല്ലാം എത്ര ഖരമേറിയവയാണ്. പ്രിയരെ, നാം ദൈവകരങ്ങളിലാണെന്നോർത്ത് സന്തോഷിക്കാം. നമ്മുടെ പിതാവ് നമ്മെ എത്രമാത്രം വിചാരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധിക്കാം. നമ്മെ അവൻ സ്നേഹിക്കുന്നതിൻ്റെയും കരുതുന്നതിൻ്റെയും വിധങ്ങൾ എണ്ണിത്തുടങ്ങിയാൽ അവ മണലിനേക്കാൾ അധികമാണെന്ന് മനസ്സിലാകും. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മോടൊപ്പമുള്ളവനാണ് ഈ ദൈവം. എത്ര ഉദാത്തമാണ് ഈ ചിന്ത. ഓരോ നിമിഷവും നാം നമ്മെ ശോധന ചെയ്യേണ്ടവരാണ്. ആരാധകർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കെടുക്കരുത്, നിന്ദിക്കരുത്, പരീക്ഷിക്കരുത്, ദുഷിക്കരുത്. തൻ്റെ വെളിച്ചത്തിൽ നമ്മെ പരിശോധിക്കുന്നവനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെയോർത്ത് സ്തുതിക്കണം. അവൻ്റെ അത്ഭുത കരങ്ങൾ പ്രകൃതിയിൽ, മിസ്രയീമിൽ, മരുഭൂമിയിൽ തൻ്റെ ജനത്തോടുള്ള നന്മ, വിഗ്രഹങ്ങൾ മൂലമുള്ള അബദ്ധങ്ങൾ. എല്ലാവരും യഹോവയെ മാത്രം വാഴ്ത്തണം. യഹോവയെ സ്തുതിപ്പീൻ എന്നതിന് മൂലഭാഷയിൽ ഹല്ലേലൂയ എന്നാണ്. ദൈവം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നന്മ അവൻ നമ്മെ നിക്ഷേപമായി തിരഞ്ഞെടുത്തു എന്നതാണ്. നാം നിക്ഷേപങ്ങളായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. നമ്മെ രക്ഷിച്ച കർത്താവിനെ ബാല്യം മുതൽ കാൽവരി വരെ വിവിധ നിലകളിൽ പീഡിപ്പിച്ചു. തടാകത്തിൽ ചുഴലിക്കാറ്റ് മൂലം, മതമേലാളന്മാരുടെ ഗൂഢാലോചന,
കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ശ്രമം, ഒടുവിൽ ക്രൂശിച്ചു. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പൗലോസിന്റെ ഭാഷയിൽ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യാഗവേദിയിലേക്ക് നീങ്ങാൻ ഉറച്ചു നിൽക്കുന്ന യാഗമൃഗത്തെ യാഗപീഠത്തിന്റെ കൊമ്പോട് ചേർത്ത് കെട്ടുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ ക്രൂശിനോട് ചേർത്ത് കെട്ടിയത് ആണി കൊണ്ടല്ല, പ്രത്യുത സ്നേഹപാശം കൊണ്ടായിരുന്നു. ആകയാൽ നാമും ക്രിസ്തു സ്നേഹത്താൽ നിർബന്ധിതരായി നമ്മുടെ ശരീരങ്ങളെ അവരായി സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തോടെ ഇന്ന് നമുക്ക് ആരാധിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ ആരാധന സമർപ്പിക്കാം. നമ്മുടെ ആരാധന നമുക്ക് തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കരുണാസമ്പന്നനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ പകൽ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ചിന്തകൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് പകലും ദൈവത്തെ കൂടുതലായി സ്നേഹിപ്പാൻ ആരാധിപ്പാൻ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ കരങ്ങൾ ഉപയോഗിച്ചതിനായി സ്തുതിക്കുന്നു. കേൾക്കപ്പെട്ട ചിന്ത ഞങ്ങൾക്ക് അനുഗ്രഹമാക്കുന്നതുകൊണ്ട് സ്തോത്രം. മാനവ മഹത്വം അങ്ങേക്കായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.